കൂട്ടുകാരെ, മല്ലു ഫ്ലിക്സിന്റെ മറ്റൊരു റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആമസോൺ പ്രൈമിൽ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്ത മലയാള സിനിമയാണ് സീ യു സൂൺ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സിനിമയ്ക്ക്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റൈലിലാണ് ഈ മൂവി ഉള്ളത്. ഞങ്ങളുടെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 ആദ്യമായിട്ട് ഈ ഒരു സ്റ്റൈലിലുള്ള സിനിമ റിലീസ് ചെയ്യുന്നത്. അൺഫ്രണ്ടഡ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിനുശേഷം ഈ ഒരു സ്റ്റൈല് വളരെ പോപ്പുലർ ആവുകയും ഒരുപാട് സിനിമകളും സീരീസുകളും ഈ ഒരു ഫോർമാറ്റ് പിന്നീട് ഫോളോ ചെയ്യുകയും ഉണ്ടായിരുന്നു. അതിലെ അവസാനം ഇറങ്ങിയ ഒരു സിനിമയാണ് ഒരുപാട് ഫേമസ് ആയ 2018 ഇറങ്ങിയ സെർച്ചിങ്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സിനിമ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമയാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൻ്റെ സഹായത്തോടുകൂടി ഈ എക്സ്പെരിമെൻ്റൽ മൂവീസിനൊക്കെ ഇത്ര വലിയൊരു എക്സ്പോഷർ കിട്ടുന്നത് തന്നെ വളരെ ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് സീ യു സൂൺ സിനിമയിലുള്ളത്? ഒരു മിസ്റ്ററി സസ്പെൻസ് ഡ്രാമ സിനിമയാന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ സിനിമയിൽ? പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം ഒരുപാട് പേര് പറഞ്ഞതാണ്, അതായത് സെർച്ചിങ് സിനിമയുമായിട്ട് ഒരു ചെറിയൊരു സാമ്യത ഉണ്ടായിരുന്നു. ഒരാളുടെ മിസ്സിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു അന്വേഷണമൊക്കെ പോലെയായിരുന്നു നമ്മൾക്ക് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, റിവ്യൂലോട്ട് കടക്കാം. ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്, അതായത് ഈ സിനിമ കാണുന്നതിന് മുന്നേ ഞങ്ങളുടെ ഈ റിവ്യൂ വീഡിയോയിലുള്ള സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ സെക്ഷൻ ഒന്ന് എന്തായാലും കണ്ടിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആരാണ് ഈ സിനിമ എന്തായാലും കണ്ടിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ആ സെക്ഷനിൽ നോക്കുന്നത്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഓഡിയൻസിനെ ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയിലുള്ള ആ ഒരു സെക്ഷൻ എന്തായാലും സിനിമ കാണുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടിരിക്കണം. അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം. ഇനി നമുക്ക് സിനിമയുടെ പ്ലോട്ടിലേക്ക് കടക്കാം. എന്താണ് സീ യു സൂണിൻ്റെ പ്ലോട്ട്? സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് റോഷൻ മാത്യു അഭിനയിക്കുന്ന ജിമ്മി എന്ന ക്യാരക്ടറും ദർശന രാജേന്ദ്രൻ അഭിനയിക്കുന്ന അനിമോൾ എന്ന ക്യാരക്ടറുമായി ഒരു ഡേറ്റിംഗ് ആപ്പിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരു സീനോടുകൂടിയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അവരുടെ റിലേഷൻഷിപ്പ് ഒരുപാട് വളരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നുണ്ട്. അതിലൊന്നും നമ്മൾ സാധാരണ സിനിമകളിൽ കാണാറുള്ള പോലെ ഒരു നീട്ടി വലിക്കലൊന്നും അവിടെ കാണാൻ സാധിക്കില്ല. അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ആകസ്മികമായി ഒരു കാര്യം സംഭവിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന കെവിൻ എന്ന ക്യാരക്ടർ വരുന്നത്. ഒരു IT സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഫഹദ് ഫാസിൽ വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജിമ്മിയുടെയും അനുമോളുടെയും റിലേഷൻഷിപ്പ് വളർന്ന് ഒരു മാരേജിൻ്റെ ഒരു ലെവലിലെത്തുന്നു. അപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് എല്ലാം തന്നെ ഫഹദ് ഫാസിലിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ്. പിന്നീട് സിനിമ മൊത്തം ഉള്ളത് ഈ ഫഹദ് ഫാസിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് പോലെ ആയിട്ടാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ഓരോ ആൾക്കാരുടെ സീക്രറ്റ്സ് വെളിയിലാവുകയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആർക്കാണ് ശരിക്കും സീക്രറ്റ് ഉള്ളത്, എന്തായിരിക്കാം ആ സീക്രറ്റ്? അവിടെയാണ് സിനിമയിൽ വലിയൊരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷനും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളുമാണ് ബാക്കിയുള്ള സിനിമ. ബാക്കിയൊന്നും ഞങ്ങൾ പറയുന്നില്ല, സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പോൾ ഇനി നമുക്ക് സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് നോക്കാം. ഈ സിനിമ ആര് കാണണമെന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം നിങ്ങളുടെ ഫാമിലിയുടെയൊക്കെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്ന് ഇല്ല ഈ സിനിമ. അതായത് യങ്ങായിട്ടുള്ള ഒരു ഓഡിയൻസിനെ ഈ സിനിമ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു അറിവുണ്ടെങ്കിൽ ഈ സിനിമ മനസ്സിലാക്കാൻ ഒരുപാട് എളുപ്പമായിരിക്കും. ഇനി അതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഒരു യങ്ങായിട്ടുള്ള ഓഡിയൻസാണ് ഈ സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസ്. അതിലൊരു സംശയവും ആർക്കും വേണ്ട. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത്, ഈ സിനിമയുടെ ഐഡിയ, അത് ആരുടെ ആയാലും, അതായത് പ്രൊഡ്യൂസറായ ഫഹദ് ഫാസിലിൻ്റെ ആയാലും മഹേഷ് നാരായണൻ്റെ ആയാലും, ആ ഒരു ബോൾഡായിട്ടുള്ള ഒരു അറ്റംപ്റ്റിന് ആദ്യത്തെ അപ്രിസിയേഷൻ അവർക്ക് തന്നെ കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോൺ മലയാളി എന്താണ് മലയാള സിനിമ, മലയാള സിനിമയിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ധൈര്യമായി ഈ സിനിമ എടുത്ത് കാണിച്ചു കൊടുക്കാം അവർക്ക്.
അത്രയ്ക്കും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളതും. അതിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ അപ്രീസിയേഷൻ അർഹിക്കുന്നത്. ഇനി പറയാനുള്ള പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് എക്സ്പെരിമെൻ്റൽ മൂവീസ് എടുത്താലും അതിലെല്ലാം തന്നെ ഒരു കോർഡിനേഷൻ്റെ ഒരു അഭാവം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. അതൊന്നും തന്നെ ഈ ഒരു സിനിമയിലില്ല. എല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. എന്താണോ ഈ സിനിമയിൽ ഉദ്ദേശിച്ചത് അത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു വലിയൊരു പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എപ്പോഴും എക്സ്പെരിമെൻ്റൽ മൂവീസ് ഇവിടെയാണ് ഫെയിലാവാറ്. അതായത് ഓഡിയൻസിലേക്ക് എത്താണ്ട് പോകുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ആക്ടേഴ്സാണ്. ആക്ടേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. റോഷൻ മാത്യു ആയാലും ഫഹദ് ഫാസിലായാലും ദർശനായാലും എല്ലാവരും തന്നെ വളരെ മികച്ചു നിന്നു. എന്താണോ ആവശ്യമുള്ളത് അത് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഇവരുടെയെല്ലാം കാസ്റ്റിങ്ങും തന്നെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവരവരുടെ റോളുകൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിനിമയുടെ നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പ്രത്യക്ഷത്തിൽ വലിയ നെഗറ്റീവ് ഒന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് നോക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് മല്ലു ഫ്ലിക്സിൻ്റെ ഇമ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം മേക്കിങ്ങിൽ ഇറങ്ങിയ ഒരു സിനിമ നമ്മുടെ മലയാളത്തിലാണെന്ന് പറയാൻ തന്നെ എല്ലാ എക്സ്പെരിമെൻ്റൽ മൂവീസും അത് എന്താണോ ഉദ്ദേശിച്ചത് അത് എത്താതെ പോകുന്നതാണ് നമ്മൾ പലപ്പോഴുമായിട്ട് പല തവണയായിട്ട് കണ്ടിട്ടുള്ളത്. അത് ഇവിടെ സംഭവിക്കുന്നില്ല എന്നതാണ് ഈ സിനിമയുടെ വിജയം. ഒരു സോഷ്യൽ മെസ്സേജും അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചതും അതും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ലോക്ക്ഡൗൺ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ഓൺലൈൻ റിലീസുകൾ നമ്മൾ കണ്ടു. അതിൽ തന്നെ ഏറ്റവും മികച്ചൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. കാരണം അത് തന്നെയാണ് ഏറ്റവും മികച്ച സിനിമയും. അതായത് ചില സിനിമകൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കാണേണ്ടി വരും. നമ്മൾ ഫോണിലൊന്നും നോക്കാതെ ഇരുന്ന് ആ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്ന് കാണേണ്ടി വരും. സിനിമേൻ്റെ ഇടയ്ക്ക് മൊബൈലിലൊന്നും നോക്കാൻ പറ്റാത്ത സിനിമകളുണ്ടാവും. അതാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ എല്ലാവരും മൊബൈലിലൊന്നും നോക്കാതെ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മല്ലു ഫ്ലിക്സിൻ്റെ മൂവി സ്കോർ നോക്കാം. മല്ലു ഫ്ലിക്സ് സി യു സൂൺ സിനിമയ്ക്ക് കൊടുക്കുന്നു 92% എ മസ്റ്റ് വാച്ച്. അങ്ങനെ നല്ലൊരു സിനിമ കണ്ട സന്തോഷത്തോടുകൂടി ഈ റിവ്യൂ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.